ഡയറക്ടർ കെ ജി ജോർജ് സാറിന്റെ മരണ വാർത്ത ഓക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞു. ആൻഡ് ആ ഒരു മരണ വാർത്ത വന്നിട്ട് കെ സുധാകരൻ കെ ജി ജോർജിന്റെ മരണ വാർത്തയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പി സി ജോർജ് ആണ് വിചാരിച്ചു കൊടുത്തൊരു റിപ്ലൈ, പി സി ജോർജ് തിരിച്ച് അതിനൊരു റിപ്ലൈ കൊടുത്തതൊക്കെ ഞാനൊരു കണ്ടന്റ് ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഒരു കെ ജി ജോർജ് സാർ റിലേറ്റഡ് കോണ്ടന്റ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ ജി ജോർജ് സാറിന്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്ത എല്ലാ മേജർ ചാനലുകളും സാറ്റലൈറ്റ് ചാനലുകളും ന്യൂസ് ചാനലുകളൊക്കെ കെ ജി ജോർജ് സാറിന്റെ മരണം സംഭവിച്ചത് ഒരു ഓൾഡ് ഏജ് ഹോമില് ഓക്കെ അനാഥാലയത്തിലായിരുന്നു അദ്ദേഹം, ഒരു എന്താ പറയുക വൃദ്ധസദനം പോലെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ ആണ്, കാരണം കുറച്ചധികം വർഷങ്ങളായിട്ട് അദ്ദേഹം ഫാമിലിയുടെ കൂടെയല്ല, അദ്ദേഹം ഒറ്റയ്ക്ക് അതേപോലെയുള്ള ഒരു റീഹാബ് സെറ്റപ്പിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൾഡ് ഏജ് ഹോം അങ്ങനത്തെ റീഹാബ് സെൻ്റർ എന്നാണ് അവർ പറയുന്നത്. ഈ ഓൾഡ് ഏജ് ഹോം എന്നുള്ളൊരു ടേം കുറേ അധികം ചാനലുകാർ യൂസ് ചെയ്തതാണ്. ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് റീഹാബ് സെൻ്റർ ആണ് ഇത് എന്നുള്ള രീതിയിൽ രണ്ടാമതൊരു ക്ലാരിഫിക്കേഷൻ ഫാമിലി കൊടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഓബിയസ്ലി അറിയാലോ ജോർജ് സാറിനെ പോലെ വലിയൊരു ഡയറക്ടർ ഒരുപാട് ഇപ്പോഴത്തെ തിളങ്ങി നിൽക്കുന്ന മമ്മൂട്ടി അടക്കമുള്ള നടന്മാരുടെ ഒരു പ്രൈം ഫേസിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണ വാർത്ത പുറത്തു വരുമ്പോൾ അദ്ദേഹം ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് മരിച്ചതെന്നൊക്കെ അല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതിന് അടിയിൽ വളരെ ഒരു വേറെ രീതിയിൽ കമൻറ്റിങ് ആൻഡ് റിയാക്ടിങ് കാണാൻ പറ്റും. ആൻഡ് ഫാമിലി ഈ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം കെ ജി ജോർജ് സാറിൻ്റെ അടുത്തേക്ക് വന്ന ടൈമിൽ വൈഫാണെങ്കിലും മകളാണെങ്കിലും ഒക്കെ ആ ഒരു ബോഡിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് കെ ജി ജോർജ് സാറിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ അവർ ആ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനടിയിലുള്ള കമൻറ്റ് ബോക്സും കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട്. സൂപ്പർ ആക്ടിങ്, സൂപ്പർ ആക്ടിങ്, ഭയങ്കര ആക്ടിങ് ആണെന്നുള്ള രീതിയിൽ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. നിന്ന് നിന്ന് മോങ്ങുന്നു, ആരെ കാണിക്കാനാണ്, കണ്ടിട്ട് ചിരിയാണ് വരുന്നത്, ജോർജിന് ഇവരെ അഭിനയിപ്പിക്കാമായിരുന്നു, ഇവർ എന്തിനാ ബാഡ്ജ് ധരിച്ചിരിക്കുന്നത്, തിരിച്ചറിയാനായിരിക്കും കഷ്ടം, ആ പെണ്ണും പിള്ള ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നില്ല, മോൾക്ക് പിന്നെ വിഷമമുണ്ട്, എന്തിനാരെ കാണിക്കാൻ, അല്ല മോളെ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നതിൽ അച്ഛനെ എന്തിനു അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി ജീവൻ ഉള്ളപ്പോൾ നോക്ക്, മരിച്ചിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല, അതീവ ദുഃഖിതർ, മുഖം മനസ്സിന്റെ കണ്ണാടി, തകർപ്പൻ അഭിനയം, നാഷണൽ അവാർഡ് വീട്ടിൽ ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അധികം കമന്റ്സ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ വായിച്ചാൽ കാണുന്ന ഒരു കമന്റ് എന്താന്ന് വെച്ചെഴുതാ, അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്നിട്ട് എന്തിനാണ് കരയുന്നത് എന്നുള്ള കമന്റിങ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം ഇതിൽ ഇപ്പോൾ ഓക്കെ അവരാ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫാമിലി വൈഫാണെങ്കിലും മകളാണെങ്കിലും ഇപ്പോൾ ഇതിൽ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത് റിയാക്ട് ചെയ്ത ഒരു പോർഷനും കൂടി ഞാൻ വെക്കാട്ടോ. എനിക്ക് വലിയ പ്രതിഷേധമൊന്നുമില്ല, പറയുന്നവരോടൊക്കെ കടന്ന് പറഞ്ഞോട്ടെ, കാരണം കെ ജി ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയാൻ വയ്യാത്തവന്മാരാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ കടമ ഞാനും എൻ്റെ മക്കളും നന്നായിട്ട് പുള്ളിയെ നോക്കിയിട്ടുണ്ട്. എന്താ വയോജസാധനം എന്നാണ് ഇവർ പറയുന്നത്, അങ്ങനൊന്നും അല്ല അത്. അപ്പം നല്ലൊരു സ്ഥലത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ ഞങ്ങൾ കൊണ്ട് താമസിപ്പിക്കുമായിരുന്നു. കാരണം പുള്ളി ആദ്യം ഞങ്ങൾ വേറെ സ്ഥലത്തും പോയി, പല സ്ഥലങ്ങളും പോയി അന്വേഷിച്ചിട്ട് ഇവിടെ കൊണ്ട് ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ തന്നെ, കാരണം അവിടെ നേഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പിന്നെ എല്ലാവരും കൂടെ സഹകരിക്കാൻ കുറേ മനുഷ്യരുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരുമായിട്ട് കൂടുകയും ഗെയിംസ് ക്വിസ് ഇങ്ങനെയുള്ള സംബന്ധം. അപ്പം വീട്ടിലാകുമ്പോൾ പുള്ളി എപ്പോഴും ഉറക്കം തന്നെയായിരിക്കും. പിന്നെ ഈ എക്സസൈസ്, ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ളൊരു സ്ഥലത്ത് പോയെങ്കിലേ ശരിയാകത്തുള്ളൂ, അല്ലാതെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ച രീതിയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇതാണ് വൈഫ് പറയുന്നത്. ഓക്കെ, അതായത് കെ ജി ജോർജ് സാറിനെ ഞങ്ങൾ ഉപേക്ഷിച്ചതല്ല, അദ്ദേഹത്തിന് ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ വീട്ടിൽ ഉള്ള ടൈമിലാവുമ്പോൾ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇതേപോലെ റീഹാബ് സെൻറ്റർ, ഓക്കെ, അങ്ങനത്തെ ഒരു സെൻറ്ററിലേക്ക് മാറ്റേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അദ്ദേഹം അതിന് വില്ലിംഗ് ആയിരുന്നു, അങ്ങനെയാണ് മാറ്റിയത്. ആൻഡ് ബൈ ദ വേ, ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ന്യൂസ് എടുത്ത് നോക്കുന്ന ടൈമിൽ ശാന്തിയുള്ള ദിനേശ്, സിനിമാക്കാരായിട്ടുള്ള എല്ലാ കണ്ടന്റും ശാന്തിയുള്ള ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തി സംസാരിക്കാറുണ്ട്. ശാന്തിയുള്ള ദിനേശ് ഈ പറഞ്ഞ കെ ജി ജോർജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഇപ്പോൾ ഉള്ളത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അവസാന ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വയ്യാതിരിക്കുന്നൊരവസ്ഥയിൽ ഫാമിലി ഒഴിവാക്കി ഓൾഡ് ഏജ് ഹോമിന് കൊണ്ടുപോയിട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അത് കേസായിട്ടുണ്ടായിരുന്നു.
സംവിധായകൻ കെ ജി ജോർജിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടുവെന്നും വീട്ടുകാർ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടുവെന്നും ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് കെ ജി ജോർജിന്റെ കുടുംബം രംഗത്ത് വന്നത്. ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇത് എൻ്റെ ഹസ്ബൻഡിനെ മാത്രമല്ല ഒത്തിരി സിനിമയെ ബന്ധപ്പെട്ട എല്ലാവരും ഇയാൾ ഇതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിൽ. പിന്നെ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. ഇപ്പം തന്നെ ഞങ്ങളെ തന്നെ ശ്രീപീഡനം എന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞാൽ എന്നെ മാനസികമായിട്ട് ഞങ്ങൾ പീഡിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാളെ നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് പോകുമ്പോൾ പുള്ളി സംസാരിക്കുമ്പോൾ എന്നെ കുഴഞ്ഞു കുഴഞ്ഞാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നടക്കാൻ ഇപ്പോഴാണ് സ്ട്രോക്ക് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. പക്ഷേ അവിടെ ചെന്ന ശേഷം അവർ നടത്തിക്കും. അപ്പോൾ കുറച്ച് നടക്കുന്നതിന് പുള്ളി പറയും എനിക്കിനി നടക്കണ്ട ഇത്ര മതിയെന്ന് പറയും. പക്ഷേ സംസാരം വളരെ ക്ലിയറായി ഇപ്പം, പിന്നെ വളരെ ആക്റ്റീവാണ്. കാരണം ഡോക്ടർമാർ എപ്പോഴും വന്ന് പ്രഷറും ഷുഗറൊക്കെ ഒന്നും എല്ലാം നോർമലാണ്. ഇന്നലെ കൂടെ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു, നോർമലാണ്. ശാന്തിവിള ദിനേശിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്താണോ കമന്റ് ബോക്സിൽ കാണുന്നത് അത് അന്ന് ശാന്തിവിള ദിനേശ് വീഡിയോ ആയിട്ടിട്ടു. ഓക്കെ, ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റേണ്ടത് എന്തിനു മാറ്റി? ഇത്രയും പ്രമുഖ ഡയറക്ടർ എത്രയോ എന്താ പറയുക നടന്മാർക്കും നടിമാർക്കും പ്രൊഡ്യൂസർമാർക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക അവരുടെ ഇപ്പത്തെ കാണുന്ന ഫേസിലേക്ക് എത്താൻ വളരെയധികം സഹായിച്ച കെ ജി ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങളൊരു വീടെടുത്ത് മാറ്റി അവിടെ ഒരു നഴ്സിനെ വെച്ച് 150,000 മാസം എത്ര ചിലവാകുന്നു അത് വെച്ച് നിങ്ങൾ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. മൂപ്പർക്ക് സിനിമ കാണാനാണ് താല്പര്യം, ഒരുപാട് സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് ആ വീഡിയോയുടെ ഒരു ചുരുക്കം എന്നാണ് ഇപ്പൊ ശാന്തിയുള്ള ദിനേശ് ഈ റീസെന്റ് ആയിട്ടിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇത് ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഓൾഡ് ഏജ് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റി എന്തിനു മാറ്റി എന്നുള്ള ചോദ്യമൊക്കെ ഒരു 2 വർഷം മുമ്പേ ഇങ്ങനെ വന്ന് ബിൽഡായി ബിൽഡായി ഇപ്പം മരിച്ച ടൈമിൽ ഓൾഡ് ഏജ് ഹോമിലാണ് മരിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ റീഹാബ് സെൻ്ററിലാണ് മരിച്ചത് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുമ്പോൾ ഓബിയസ്ലി കേൾക്കുന്നതും കാണുന്നതുമായിട്ട് ആളുകളും ഭയങ്കരമായിട്ട് കമൻ്റ് ചെയ്യും. കാരണം നമ്മുടെ നാട്ടിലൊരു കൾച്ചറിന് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഓൾഡ് ഏജ് സെൻറ്റർ ആൻഡ് ഈ പറഞ്ഞ വൃദ്ധസദനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്പറും വളരെ കുറവാണ്. ഇപ്പൊ ഒരു യൂറോപ്യൻ കൺട്രിയിൽ കാണുന്ന പോലെ ഭയങ്കര വൈഡ്ലി നമുക്ക് എല്ലായിടത്തും കുറെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. ആൻഡ് ഇപ്പോഴും സൊസൈറ്റിയിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഒരു ഏജിലായിട്ടുള്ള ഒരു വ്യക്തിനെ മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് മക്കൾ നോക്കാത്ത ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു രീതിയിൽ സൊസൈറ്റി ഭയങ്കരമായിട്ട് അത് കാണുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, അതിനാണ് ഞാൻ ഈ കണ്ടന്റിനെ വെക്കുന്നത്. ആൻഡ് ഈ മകൾ പറഞ്ഞൊരു കാര്യം കൂടി നോക്കാം. എന്റെ ഡാഡി എപ്പോഴും ഒരു വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇന്ത്യയിലാണ്, ഒരു തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചതെങ്കിലും ഡാഡിയുടെ ഔട്ട്ലുക്ക് ഡാഡിയുടെ ഒരു തിങ്കിങ് പ്രോസസ് എല്ലാം ഭയങ്കര മോഡേൺ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഡാഡി അന്നേ ഇങ്ങനെ ഒരു ഒരു നോളജിൻ്റെ അല്ലെ ഒരു ഭാഗമായിട്ട് പറയും ഒരു പ്രായം കഴിഞ്ഞ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് കൊച്ചിയിൽ അന്വേഷിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല അങ്ങനൊരു സ്ഥലം, അതൊക്കെ വന്നു തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ നമുക്കും ഇതെല്ലാം ഒരു പുതിയൊരു അറിവായിരുന്നു. പിന്നെ അത് അപ്പോൾ ഡാഡിയുടെ ഇഷ്ടപ്പെടുന്ന ഡാഡി പറഞ്ഞു എനിക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന വയസ്സ് തൊട്ട് ഞാൻ ഇവിടെ ആയിരിക്കും എന്ന് ഡാഡിയുടെ തീരുമാനങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്തു. പല ഞാൻ എൻ്റെ ബ്രദർ 18 ഇയേഴ്സ് ആയപ്പം എൻ്റെ ബ്രദറിനോട് പറഞ്ഞു നീ ഇനി തന്നെ ഏൺ ചെയ്തോണം, യുവർ റെസ്പോൺസിബിലിറ്റി. ഞാൻ 18 ആയപ്പോൾ അപ്പോൾ എല്ലാം ഒരു വെസ്റ്റേൺ കൾച്ചറാണ് എൻ്റെ ഡാഡി ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഫോർവേഡ് തിങ്ക് നമ്മൾ എന്ന് റെസ്പെക്ട് ചെയ്തിരുന്നു. കാരണം എനിക്കും എൻ്റെ ബ്രദറിനും എൻ്റെ മമ്മിക്കും ഡാഡി എന്ത് പറഞ്ഞാലും റെസ്പെക്ട്. അപ്പോൾ നമ്മൾ തിരിച്ചത് ഡാഡിയുടെ വേർഡ്സും അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് പ്രോസസ്സൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് മകൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി കമ്മിങ് ടു കെ ജി ജോർജ് സാറിൻ്റെ ഒരു കാര്യത്തേക്ക് ഞാൻ പറയാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇന്നലെ റെഫറൻസ് ആയിട്ട് കെ ജി ജോർജ് സാറിനെ കുറിച്ചിട്ട് ആളുകൾ പറയുന്നതും കെ ജി ജോർജ് സാറിൻ്റെ ഇൻ്റർവ്യൂവും കെ ജി ജോർജ് സാറും വൈഫും തമ്മിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഇരുന്ന് കണ്ട സമയത്ത് വളരെ നോർമലായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ല കെ ജി ജോർജ് സാറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എന്താണോ കെ ജി ജോർജ് സാറിൻ്റെ മകൾ പറഞ്ഞത് അതിൻ്റെ ഒരു വേറൊരു ലെവൽ വേർഷനാണ് കെ ജി ജോർജ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അങ്ങനെയാണ് കെ ജി ജോർജ് സാറിനെ കുറിച്ചിട്ട് അറിയുന്നവരും ചുറ്റും നിൽക്കുന്നവരൊക്കെ പറയുന്നത്. ബിക്കോസ് അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ട് പക്ഷെ നമ്മളേക്കാൾ കൂടുതൽ വേറൊരു ലൈഫ് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിപ്പോൾ വെസ്റ്റേൺ കൾച്ചർ എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം, അപ്പം ആ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ട് ഇമോഷൻസ് വളരെ കുറവുള്ള ഒരാൾ, റിയൽ ലൈഫിൽ വളരെ ഇമോഷൻ കുറവുള്ള ആൾ, പക്ഷേ സിനിമ അദ്ദേഹം എടുക്കുന്ന സിനിമയിൽ ഭയങ്കര ഇമോഷണൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്ക്രീനിൽ നമുക്ക് കാണിച്ചിരുന്ന ഒരു വ്യക്തി. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള ഒരു പഴയൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കെ ജി ജോർജ് സാറിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ എൻ്റെ വൈഫ് തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോവാറുണ്ട്, കാരണം അമ്മ ഭാര്യ ഇവരോടൊക്കെ ഉള്ളൊരു ഇമോഷൻ റിയൽ ലൈഫിൽ വേറെ, റിയൽ ലൈഫിൽ ഇദ്ദേഹം കാണിച്ചിരുന്നത് വേറെ രീതിയിലുള്ള കാര്യങ്ങൾ. സോ ലൈക്ക് ഇദ്ദേഹം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും
കെ ജി ജോർജ് സാറിനെ കുറിച്ച് അറിയുന്നവരും ഫ്രണ്ട്സൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇവർ പറഞ്ഞ കാര്യം കണക്റ്റ് ആവുന്നുണ്ട്, മകളും അമ്മയും പറഞ്ഞ കാര്യം കണക്റ്റ് ആവും, വൈഫും പറഞ്ഞ കാര്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ജി ജോർജ് സാർ ഡിമാൻഡ് ചെയ്ത് കാണും, എന്ത് എനിക്ക് ഈ ഒരു ഏജ് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റും. കാരണം കെ ജി ജോർജ് സാറിൻ്റെ വൈഫ് നേരത്തെ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചതിൽ വെരി ക്ലിയർ ആണ്, വീട്ടിലിരുന്ന് അദ്ദേഹം ഉറക്കം മാത്രം, ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. ഓക്കെ, ആക്ടിവിറ്റീസ് നടക്കാത്തൊരു സമയത്ത് വളരെ മുഷിപ്പുള്ളൊരവസ്ഥയാവും കുറച്ച് ഏജ്ഡായി കഴിഞ്ഞാൽ. കാരണം വേറൊരു ആക്ടിവിറ്റി നമുക്ക് നടക്കുന്നില്ല, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഉറക്കം 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 ബോറായിപ്പോവും. പിന്നെ ഇതേപോലെ ഒരു സ്ട്രോക്ക് വന്നൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസ് ചെയ്യണം, പിന്നെ ഒരുപാട് മോണിറ്ററിങ് വേണം. സോ ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഓണർ വന്നിട്ട് പറയുന്നതും സെയിം കാര്യങ്ങൾ. ഇത് ജസ്റ്റ് റീഹാബ് സെൻ്റർ അല്ല, ഇതൊരു അനാഥാലയം പോലെയല്ല നിങ്ങൾ കാണേണ്ടത്. ദിസ് ഈസ് ലൈക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുത്ത് ഒരു വ്യക്തിയെ കുറച്ചും കൂടി എൻഗേജ്ഡ് ആക്കി കാര്യങ്ങളിൽ. ആൻഡ് അത്രയ്ക്ക് അത്ര പേയ്മെൻറ്റും അവർ വാങ്ങുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, ചെറിയ പൈസ ചെയ്യുന്ന പരിപാടിയല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് ഇവർ ഫാമിലി ആയിട്ട് തന്നെ ഈ കെ ജി ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയെ മാറ്റുന്നതും അദ്ദേഹം അവിടെ തുടർന്നുകൊണ്ട് പോരുന്നതും. പിന്നെ ഈ ശാന്തിയുള്ള ദിനേശിൻ്റെ വീഡിയോ വരുന്നു, കുറേ പേരാണ് വീഡിയോ ചെയ്തു ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിലാണ്. പിന്നെ അതിനിടയിൽ മല്ലിക സുമാരൻ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മയൊക്കെ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹം വെല്ലാൻ ഫൈനാണ്, അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ അതിനിടയിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കെ ജി ജോർജ് സാറിൻ്റെ കേസിൽ അദ്ദേഹം തന്നെ ചൂസ് ചെയ്തൊരു വഴിയാണ് ഈ ഒരു റീഹാബ് സെൻറ്റർ, അല്ലെങ്കിൽ ഇപ്പം പത്രമാധ്യമങ്ങൾ പറയുന്ന എന്താ ഓൾഡ് ഏജ് ഹോം. ഇനി കമ്മിങ് ടു അവർ സൊസൈറ്റി, സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഞാനൊരു കേസ് പറയാം. ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നത് എങ്ങനെ സൊസൈറ്റി? ഇപ്പം ഞാൻ അടങ്ങുന്ന സൊസൈറ്റി കാണുക, അയ്യോ മക്കളാരും നോക്കാതെ ഫാമിലി നോക്കാതെ അവരുടെ ഒരു അവസ്ഥ, ഈ വയസ്സായിട്ട് ഇത്രയും കാലം ഫാമിലിയിലൊപ്പം നിന്നു, അല്ലെങ്കിൽ ആരും ഇല്ലാത്തവർ, ഇങ്ങനെ പറയാൻ മാത്രം ഫാമിലി ഇല്ലാത്തവർ, അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തിങ്കിങ്ങിലാണ് ശരിക്കും നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോമുകളെ ഇപ്പോഴും സൊസൈറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഓൾഡ് ഏജ് ഹോമുകൾ ഭയങ്കരമായിട്ട് എന്താ പറയുക റിലാക്സേഷൻ കൊടുക്കുന്നതായിട്ടുള്ള ആളുകളും ഉണ്ട്. ഇപ്പോൾ ഈ കെ ജി ജോർജ് സാറിനെ പോലുള്ളൊരു വ്യക്തി സെൽഫ് ചൂസ് ചെയ്യുകയാണ് ഓൾഡ് ഏജ് ഹോം. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സൊസൈറ്റിയിൽ ഒരു ഫാമിലി, ഇപ്പം ഞാൻ പേഴ്സണലി ഒരു കേസ് പറയാം, എൻ്റെ ഒരു ലൈഫിൽ ഓക്കെ എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ നാളെ ഭാരമാവും എല്ലാവർക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇഫ് ഐ ഹാവ് മണി, ഇനഫ് മണി, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഞാൻ വേറൊരാൾക്ക് ഭാരമാവരുത് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഞാനത് ഓപ്റ്റ് ചെയ്യും, കാരണം എനിക്ക് വേറൊരാൾക്ക് ഭാരമായിട്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഐ വിൽ മൂവ് ഔട്ട് ടു ഇങ്ങനത്തെ ഏതെങ്കിലും റീഹാബ് സെൻറ്ററേക്കോ ഓൾഡ് ഏജ് സെൻറ്ററേക്കോ ഞാൻ പോകും. ഇനി കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഇങ്ങനത്തെ റീഹാബ് ഓൾഡ് ഏജ് സെൻറ്ററുകൾ കുറച്ചധികം കാണാനും പറ്റും. കാരണം എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരുന്നു വരില്ല, അല്ലെങ്കിൽ ടൈം ഉണ്ടായിരുന്നു വരില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ വൈഫിനെ കൊണ്ട് കെ ജി ജോർജ് സാറിനെ നോക്കാൻ പറ്റാത്തൊരു, അങ്ങനെയുള്ള ഫാമിലീസും ഉണ്ടോ? വൈഫിനെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല, മക്കളും കൂടി വന്ന് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും, അപ്പോൾ മക്കൾക്ക് ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് കുറേ പേര് ഇനി മുതൽ ഈ ഓൾഡ് ഏജ് ഹോമുകൾ ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി മുതൽ ഓൾഡ് ഏജ് ഹോമുകളിൽ ഉള്ള വ്യക്തികളൊക്കെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് എന്താ പറയുക, മക്കൾ നോക്കാതെ അല്ലെങ്കിൽ ആരും ഇല്ലാതെ തള്ളപ്പെട്ടു എന്നുള്ളതിൽ നിന്നൊക്കെ കുറേ മാറിയിട്ട് എന്താ പറയുക കുറച്ചും കൂടിയും ഈസി ഇട്ട് പോകും, അവരും ഹാപ്പി ആവും, ഇവർക്കും ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകാം, മക്കൾക്കും ഫാമിലിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ കോർപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഓൾഡ് ഏജ് ഹോമുകൾ മാറി ഇവോൾവ് ചെയ്ത് മുന്നോട്ട്, അങ്ങനൊരു കാലഘട്ടം വരും. അത് ഇന്നെവിറ്റബിളാണ്, എന്താണെങ്കിലും വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി നിങ്ങൾക്ക് നോക്കാൻ കപ്പാസിറ്റി ഉണ്ട്, ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരെ പാരൻസിനെ നോക്കും. നോക്കാതെ കൊണ്ടുപോയി തള്ളുന്ന ആളുകളുടെ ഒക്കെ എണ്ണം വളരെ കുറവാണ്, പ്രത്യേകിച്ച് സി നമ്മളത്ര മലയാളികളൊക്കെ നല്ല സെൻറ്റിമെൻ്റലാണ് എല്ലാവരും. പൈസ ഉണ്ട്, നോക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡെഫിനറ്റ്ലി അവരുടെ പാരൻസ് നോക്കും. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നു ഫാമിലിക്കകത്ത്, പിന്നെ അവർ സെൽഫ് ഓപ്റ്റ് ചെയ്തു എനിക്ക് എന്താണെങ്കിലും ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ മാറുന്നവരും ഇപ്പം നമ്പർ വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഈ ഓൾഡ് ഏജ് ഹോമുകൾ കുറച്ച് എന്താ പറയുക നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. സോ ഓൾഡ് ഏജ് ഹോം എന്ന് കേൾക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു പഴയ കോൺസെപ്റ്റ് എന്ന് മാറി ചിന്തിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കുറേ അധികം. ഓക്കെ, അത് വിചാരിച്ചിട്ട് എന്താ പറയുക ഒരു വയസ്സ് കഴിഞ്ഞ് എല്ലാവരും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഓൾഡ് ഏജ് ഹോമിൽ, അതല്ല പറയുന്നത്,
ബട്ട് സ്റ്റിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ആണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ എൻ ഓൾഡ് ഏജ് ഹോം. സെൽഫ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക, മക്കൾക്ക് ഓക്കെ കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് കെയർ കൊടുക്കാനും അവിടെ പറ്റുന്നുണ്ടെങ്കിൽ അവരോട് അങ്ങനെ മക്കൾക്ക് അവരുടെ ഫാമിലി ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. കെ ജി ജോർജ് സാറിൻ്റെ ഇഷ്ടത്തിൽ വിഷയത്തിൽ അതാണ് സംഭവിച്ചത്. ഹീ ഓപ്റ്റഡ് സെൽഫ് ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മക്കളും ഇവരൊക്കെ അത് ഓക്കെ പറഞ്ഞിട്ട് അവർക്ക് അതിനുള്ള ഇൻകം ഉണ്ട്, അവരത് കൊടുത്തിട്ട് അവിടെ അദ്ദേഹം അവിടെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇത് കമൻറ്റ് ബോക്സിന് അടിയിൽ കാണുമ്പോൾ സമയത്ത് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോം, അനാഥമന്ദിരം എന്നൊക്കെ കാണുമ്പോൾ, വൃദ്ധസദനം എന്ന് കാണുന്ന സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിഭയങ്കരമായിട്ടുള്ള കമൻറ്റിങ് ആണ് ഇവർക്ക് എതിരെ കണ്ടത്.